നമസ്കാരം. ഒടുവിൽ സർക്കാരിൻ്റെ സമ്മർദ്ദം ഫലിച്ചു. സാലറി ചലഞ്ചിന് നോ പറഞ്ഞ ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ നേതാവായ അനിൽ രാജ് മാപ്പ് പറഞ്ഞു. ഉടൻ തന്നെ സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കി സർക്കാർ നിലപാടെടുക്കുകയും ചെയ്തു. അനിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരായ അനിൽ രാജിനെ സാലറി ചലഞ്ചിന് നോ പറഞ്ഞതിൻ്റെ പേരിൽ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തിറങ്ങിയത്. അതേ തുടർന്ന് വിവിധ കോണുകളിൽ നിന്ന് സജീവമായ ചർച്ചകൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. ധനകാര്യ വിഭാഗം സെക്ഷൻ ഓഫീസർ അനിൽ രാജിനെ ദേശീയ സമ്പാദ്യ പദ്ധതി ഡയറക്ടറേറ്റിലേക്കാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറത്തു വന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അനിൽ രാജിനെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ ഒരു നേതാവ് ഇത്തരത്തിൽ നോ പറയുന്നത്, സാലറി ചലഞ്ചിനോട് ഏത് സാഹചര്യത്തിലായാലും നോ പറയുന്നത് നിരവധി പേർക്ക് നോ പറയാനുള്ള ഒരു പ്രചോദനമാകും, അല്ലെങ്കിൽ അവർ ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാലറി ചലഞ്ചിൽ നിന്ന് പിന്മാറും, ഇത് സർക്കാരിന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും, അല്ലെങ്കിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് നിരവധി പേർ വിട്ടുനിൽക്കുന്നതിന് കാരണമാകും, വലിയ വിവാദമാകും തുടങ്ങിയ ആരോപണങ്ങൾ, ചർച്ചകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അനിൽ രാജ് തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ മാപ്പ് പറയുകയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അതോടൊപ്പം തന്നെ സാലറി ചലഞ്ചിന് പങ്കെടുത്തുകൊണ്ട് തൻ്റെ മുഴുവൻ ശമ്പളവും ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും ഗഡുക്കളായി 10 തവണകളായി സർക്കാരിലേക്ക് നൽകാമെന്ന് പറയുകയും ചെയ്തിരുന്നു. സാഹിത്യപരമായി പോയപ്പോൾ പറ്റിയ തെറ്റിന് മാപ്പ്. ക്ഷമ ചോദിച്ചുകൊണ്ട് പറയട്ടെ, എൻ്റെ സാലറി ദുരിതത്തിന് ആശ്വാസമേകാൻ നൽകുന്നു, സർക്കാരിനൊപ്പം എന്നും എന്നാണ് അനിൽ രാജ് KS പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലംമാറ്റ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവും വന്നിരിക്കുന്നു. വീട്ടിൽ പ്രാരാബ്ദങ്ങളുണ്ടെന്നും സർക്കാർ ജോലിക്കാരിയായ ഭാര്യ സാലറി ചലഞ്ചിൽ പങ്കെടുക്കുന്നതുകൊണ്ട് താൻ മുഴുവൻ ശമ്പളവും ഒരു മാസത്തെ മുഴുവൻ ശമ്പളവും സർക്കാരിലേക്ക് നൽകില്ല, പറ്റുന്നതുപോലെ സഹായിക്കുമെന്നുമായിരുന്നു ഇദ്ദേഹം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിൽ നടന്ന ചർച്ചകളിലും പറഞ്ഞിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു ഇദ്ദേഹത്തിന് സ്ഥലംമാറ്റ ഉത്തരവ് നൽകിയത്. അതേസമയം ഇത് സെക്രട്ടറി തലത്തിലെടുത്തൊരു തീരുമാനം മാത്രമാണ്, ഇത് സാലറി ചലഞ്ചുമായി ഇതിന് ബന്ധമില്ല എന്ന രീതിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിശദീകരണങ്ങൾ വന്നിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്.